ഹലോ ഗായ്സ്, ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു 14 വയസ്സുള്ള കുട്ടി ഏരി കട്ട് ചെയ്ത് അത് മസാല പുരട്ടി പൊരിച്ചു എന്നിട്ട് അത് വായിലേക്ക് വെച്ചിട്ട് ആഹാ എന്ന് എങ്ങനെ പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ചെടുക്കാനാണ്. എന്നിട്ട് മാത്രമാണ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കാൻ പറ്റും. നല്ല ഗൈസ്, അപ്പൊ നമ്മുടെ മീനൊക്കെ നമ്മുടെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കാം. മുളക് പൊടി 1/2 സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, പെരുംജീരകം 1 സ്പൂൺ കിട്ടും. പിന്നെ അതേപോലെ ഉലുവ 1/2 സ്പൂൺ ഇട്ടേക്ക്. പിന്നെ അതേപോലെ ഉപ്പ് 1/2 സ്പൂൺ ഇട്ടോ. ഇടിച്ചമുളക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഇടാം. അതേപോലെ കുരുമുളകിൻ്റെ പൊടി 1/4 സ്പൂൺ, ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം, അതേപോലെ വെളുത്തുള്ളി 5 കഷ്ണങ്ങൾ. ഇനി നമുക്കെല്ലാം കൂടി അങ്ങോട്ട് ഗ്രൈൻഡറിലേക്ക് ഇട്ടോണ്ടും നന്നായിട്ട് അരച്ചെടുക്കാം. രണ്ട് സ്പൂൺ വിനാഗിരി നമുക്ക് അങ്ങോട്ട് ഒഴിച്ചേക്കാം. പിന്നെ നമുക്ക് 4 സ്പൂൺ വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചേക്കാം. നമ്മളിപ്പോ മീനിനെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒഴിക്കാം. സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും, നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മളപ്പോ മീനിനെ കുളിപ്പിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നെങ്കിലും പോരാൻ വേണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ താഴ്ത്താറിപ്പിക്കാം. അപ്പൊ നമ്മുടെ
പൊടിയും ഉപ്പും എല്ലാം ഇങ്ങനെ മിക്സായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇത്രയും സ്പെഷ്യൽ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മീൻ ഒരിക്കലും ഒരു സ്ഥലത്തും കിട്ടില്ല നാട്ടിലെ. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ പുറത്തായതുകൊണ്ട് എനിക്കിവിടെ നാച്ചുറൽ ആയിട്ടുള്ള മീൻ വല്ല വിഷമൊന്നും ചേർക്കാത്ത കിട്ടും. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു, ഇത് ചെറുനേരം ഒന്ന് പൊതിഞ്ഞ് വെച്ചേക്കണം, അല്ലെങ്കിൽ അത്രയും ടേസ്റ്റ് അങ്ങോട്ട് വരില്ല. ഇതിൽ തന്നെ ഫ്രൈ ചെയ്യണം, അത് മറക്കരുത്. ഇത് നമ്മുടെ സീസം ഓയിൽ അഥവാ എള്ളെണ്ണയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സൺഫ്ലവറിന് പകരം ഇതിന്ന് ഇത് ഒരു ലിറ്ററിന് തന്നെ $5 എന്തായാലും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് മക്കളെ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഇത് എണ്ണ ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമ്മള് പ്രത്യേകമായിട്ട് മീൻ ഇടാൻ ശ്രമിക്കണം. കാരണം അത് ചൂടായതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൗവിന് ചുറ്റവും തെറിക്കുന്നതാണ്. പിന്നെ എന്റെ ഒരു ടിപ്പും കൂടി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ മീൻ ഭയങ്കരമായിട്ട് നിന്ന് കരണ്ട് കേട്ടോ, നമുക്ക് അപ്പൊ മറിച്ചിടാം. നന്നായിട്ട് പൊള്ളിച്ച് പൊള്ളിച്ച് അതിനെ പൊരിച്ചെടുക്ക. ഈ ചന്ദ്രന്റെ കഥ നമുക്ക് ഏറ്റവും തന്നെ ചന്ദ്രന്റെ കഥ കൊടുക്കാം. ഇനി നമുക്ക് സൂര്യന്റെ കഥ കൊടുക്കാം. നിങ്ങൾ ഈ എണ്ണ കണ്ട് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമുണ്ട്, സൺഫ്ലവർ അല്ല എള്ളെണ്ണയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഏറ്റവും ടേസ്റ്റും ഏറ്റവും ആരോഗ്യത്തിന് നല്ല ഏറ്റവും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇടാം. അപ്പൊ നമ്മള് ഫുഡ് ഒരു ചുരുങ്ങിയ സമയത്തുണ്ടല്ലോ റെഡി ആയിക്കണം ഫ്രണ്ട്സ്. അഞ്ചുമിയ സുബൈ വാങ്ങണേ കേക്കണ്ട്. അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തിന്നു നോക്കണം എന്ന്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ മറക്കരുത്.